ഇത് കണ്ടോ, കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാല് മാസം മുന്നേ ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോ ഇവിടുന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലം ഓറഞ്ച് കൗണ്ടി, അവിടുന്ന് ഒരു 6 മുതൽ 8 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ദൂരമേ ഉള്ളൂ. പോയിരുന്ന് അപ്പം കണ്ട കാഴ്ചകളാണ്. ചുമ്മാ ഇങ്ങനെ നടന്ന് കാണാനും നന്നായ നല്ല ആഹാരങ്ങൾ കഴിക്കാനും പറ്റിയ നഗരമാണ്, ഒരു ചെറിയ നഗരം. എൻ്റെ മോനൊരു പാമ്പിനെ തലയിലിട്ടുകൊണ്ട്, ഐ മീൻ കഴുത്തിലിട്ടുകൊണ്ട് ശിവനെ പോലെ നിൽക്കുന്നത്. ഞങ്ങളുടെ ഈ സമയത്ത് ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഇനി കുറച്ച് നാൾ കഴിയുമ്പം ഞാൻ ഇപ്പം തന്നെ ഒരു മധ്യവയസ്കയായി. അപ്പോൾ ഈ സമയം എന്തായിരുന്നു എന്ന് എനിക്ക് ഓർക്കാനാണ്. ഈ സമയത്ത് വലിയ ദൈവമാണ്, സൂപ്പർ ദൈവമാണ് ശിവൻ. ഓക്കെ, അതുകൊണ്ട് അതെന്നെ ശിവനെ ഓർമ്മിപ്പിക്കും. കൃഷ്ണനെക്കാട്ടി ഈ സമയത്ത് ഇവിടെ ഉള്ള അമേരിക്കയിലുള്ള പിള്ളേർക്കൊക്കെ ഇഷ്ടം ശിവനെ അത്ര. പിന്നെ ഈ ആഴ്ച ഞാൻ നല്ല 2-3 സിനിമകൾ കണ്ടു. ഡെവിൾ വേഴ്സ് പ്രാധ, എൻ്റെ അഭിപ്രായത്തിൽ ക്ലീശയാണ്, ക്ലീശ എന്ന് പറഞ്ഞറിയത്തില്ലെങ്കിലും. പിന്നെ മിസ്സസ് ഹാരിസ് ഗോസ് ടു പാരീസ്, അതും രണ്ടും എനിക്ക് പലതായിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലും ഈ മൂന്നാമത്തെ മൂവി മൂവിങ് ഓൺ, ജെയിൻ ഫോണ്ടയുടെ മൂവി കണ്ടതിന് ശേഷം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി. അതായത് മൂവി ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ എന്നെ സ്വയം ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കാണുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കാണേണ്ട അവസ്ഥയുള്ള വരുന്ന നല്ല കഥയാണെങ്കിൽ പോലും എനിക്ക് വലിയ ഇഷ്ടമല്ല. അതിനാണ് ഞാൻ ക്ലീശ എന്ന് വിളിക്കുന്നത്. അപ്പം ഡെവിൾ വേഴ്സ് പ്രാദയും മിസ്സസ് ഹാരിസ് ഗോ ടു പാരീസും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പൊതുവേ ഈ ഫീൽ ഗുഡ് മൂവീസാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഞാനിങ്ങനെ ആ രണ്ട് സിനിമകളും എനിക്ക് എന്നെ തന്നെ തള്ളി തള്ളിക്കൊണ്ടുപോയി കാണിക്കേണ്ടി വരും. ചിലപ്പോഴൊക്കെ അത് മനഃപൂർവ്വമായിട്ട് കഥ ഉണ്ടാക്കി ഒരു ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് മൂവിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മൂവികൾ ഇഷ്ടമല്ലാത്ത, അതായത് ഒരു മനഃപൂർവ്വമായിട്ടൊരു കഥ ഉണ്ടാക്കുന്ന പോലെ വന്നു, ഒരു ഒരു സ്മൂത്ത് ായിട്ടൊരു ഒരൊഴുക്കില്ല മൂവിക്ക്. പക്ഷെ മൂവിങ് ഓൺ അത് മസ്റ്റ് വാച്ച്, ആൻഡ് എനിക്കിഷ്ടപ്പെട്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു സുഖിമതിയാണ്. എനിക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ, ഞാൻ ഇത്രയും സുഖിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ജീവിതത്തിൽ ഓരോ നിമിഷവും സന്തോഷത്തോടെ ആസ്വദിക്കുന്ന ആളാണ്. എനിക്ക് രണ്ട് കാര്യം ചെയ്യാൻ പറ്റത്തില്ല, ആത്മഹത്യയും സൂയിസൈഡ് ആൻഡ് ഹോമിസൈഡ്. ദിസ് മൂവി ഈസ് എ ഐ എം നോട്ട് ഗിവിങ് എനി ക്ലൂസ് ബട്ട് എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ദൈവം നമ്മളെ കൊണ്ട് നമുക്കൊരു സന്തോഷമൊക്കെ തരുന്ന ചില നിമിഷങ്ങളിൽ നമുക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നും, ചില നിമിഷങ്ങളിൽ നമുക്ക് ചിലവരെ കൊല്ലാൻ തോന്നും. പക്ഷെ ദൈവം അതൊരു ഒരു സ്മൂത്തായിട്ട് നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു നിമിഷം. അങ്ങനെ എനിക്ക് ആ മൂവിയ ശേഷം മൂവിങ് ഓൺ ഇസ് എ വെരി ഗുഡ് മൂവി. ആ ദൂരെ ഇരിക്കുന്ന ചെറുക്കൻ കണ്ടോ, അവൻ എൻ്റെ മൂത്ത മകനാണ്, അവൻ അത്രയും ദൂരെ ഇരുന്ന് ആഹാരം കഴിക്കത്തുള്ളൂ. സോ മൂവിങ് ഓൺ, ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. സാൽമണും പിന്നെ എയർ ഫ്രൈഡ് ആ വെജിറ്റബിളിൻ്റെ പേര് പറഞ്ഞ് ഇതാണ് ഞാൻ പറഞ്ഞത്, ഡിമെൻഷ്യ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവിങ് ഓൺ മസ്റ്റ് വാച്ച്.